ഇറാനിലേക്ക് പോവുകയാണ്. ഷിബൂമി ഇറാൻ കേന്ദ്രത്തെ കേന്ദ്രത്തിന്റെ നയങ്ങളെ കേന്ദ്രത്തിന്റെ രീതികളെ ആരാണ് നന്നായി പ്രതിരോധിക്കുന്നത് എന്നുള്ള ചോദ്യമാണ്. നിങ്ങൾ എല്ലായിടത്തും ആധിപത്യം സ്ഥാപിക്കുകയാണല്ലോ ശ്രീ സന്ദീപ് വാര്യർ. വിഷയം പറഞ്ഞു, താങ്കൾക്ക് ഈ വിഷയം എവിടെയാണ് അതിന്റെ വര വരയ്ക്കുന്നത്, താങ്കളൊന്ന് പറയൂ. കേന്ദ്ര നയങ്ങളെ ഞാൻ ചോദിക്കൂ, അല്ലെ, ഞാൻ പറയുന്നു, താങ്കൾ കേൾക്കൂ. കേന്ദ്രത്തിന്റെ നയങ്ങളെ വിമർശിക്കുന്നു എന്ന് പറയുമ്പോൾ കേന്ദ്രം ഇന്ന് ചെയ്ത കാര്യം പറയില്ല എന്ന് താങ്കൾ എങ്ങനെയാണ് വിചാരിക്കുക? കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടി പറയില്ല എന്ന് താങ്കൾ എങ്ങനെയാണ് വിചാരിക്കുക? അല്ല, എന്നോട് പറഞ്ഞ വിഷയം ഫെഡറലിസം തകർക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം സമരവുമായി സഹകരിക്കുന്നില്ല എന്ന മുഖ്യമന്ത്രി പ്രസ്താവനയും കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച വിഷയവും ചർച്ച ചെയ്യാനാണ് എന്ന രീതിയിലാണ് എന്നോട് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ജോർജ് കുര്യൻ ആണല്ലോ നമുക്ക് ഗസ്റ്റിനെ തരുന്നത്. സന്ദീപ് ഒന്ന് കേൾക്കൂ, സന്ദീപ് ഒന്ന് കേൾക്കൂ. നിങ്ങൾക്ക് നിങ്ങളെ ആരാണ് വരേണ്ടത്, ചർച്ചയ്ക്ക് വരേണ്ടത് നിശ്ചയിക്കുന്നത്? ജോർജ് കുര്യൻ ആണല്ലോ, അദ്ദേഹത്തിനാണല്ലോ അതിന്റെ ചുമതല. അദ്ദേഹത്തിന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ ഗസ്റ്റ് കോർഡിനേറ്റർ പറയുന്നത്. അതിപ്പോൾ എനിക്ക് വിശ്വാസത്തിലെടുത്തേ പറ്റുകയുള്ളൂ. താങ്കൾക്ക് എന്തുകൊണ്ടാണ്, താങ്കൾ ഇപ്പോൾ വളരെ നന്നായി താങ്കളുടെ ഭാഗം വിശദീകരിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുണ്ടാവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ സമയം കളയാൻ പറ്റില്ല. ഇനി ഷിബൂമി ഇറാനിലേക്ക് കൂടെ പോട്ടെ, നമുക്ക് അതിഥികൾ കൂടുതലുണ്ട്. ശ്രീ ഷിബൂമി ഇറാൻ, കേന്ദ്രത്തിന്റെ നിലപാടുകളെ നന്നായി പ്രതിരോധിക്കാൻ ഇവിടെ ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ. ന്യൂനപക്ഷ അവകാശം സംരക്ഷിക്കാൻ ഇടതുപക്ഷം എന്നും ഉണ്ടാകും, പക്ഷേ ആ രൂപത്തിലല്ല പ്രതിപക്ഷം പ്രതികരിക്കുന്നത്. ഒന്നിച്ച് കേന്ദ്രത്തിനെതിരെ ഒന്ന് സമരം ചെയ്യാൻ പോലും തയ്യാറാകുന്നില്ല എന്നാണെന്ന് സഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. ഇന്ന് പാർലമെന്റിലുണ്ടായ ദൃശ്യങ്ങളും കണ്ടതാണ്. അപ്പോൾ തലയ്ക്കുമീതെ വെള്ളം വന്നു കഴിഞ്ഞു. ഇവിടെ പ്രതിരോധിക്കാൻ ഒന്നിച്ചു ചേരാതെ മാറി മാറി നിന്ന് ഇവിടെ സംസ്ഥാന സർക്കാരിനെ മാത്രം വിമർശിക്കുന്ന രീതിയിലേക്ക് പ്രതിപക്ഷം പോകുന്നതിനെയാണ് മുഖ്യമന്ത്രി ഇന്ന് വിമർശിച്ചത്. എന്താണ് സ്മൃതി, ഈ കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിലെ സംസ്ഥാന സർക്കാർ ഇത്തരം വിഷയങ്ങളിൽ കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു നരേഷനാണ്. ഏതെങ്കിലും നിലക്ക് ഒരു വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചാൽ നിങ്ങൾ സംഘപരിവാറിനെ പിന്തുണക്കുന്നു എന്ന വാദം, ഒന്നുകിൽ ഞങ്ങളോടൊപ്പം അല്ലെങ്കിൽ ഭീകരരോടൊപ്പം എന്ന് പണ്ടൊരു അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതുപോലെ, ഒന്നുകിൽ ഞങ്ങളോടൊപ്പം അല്ലെങ്കിൽ സംഘപരിവാറിനൊപ്പം എന്ന നരേഷൻ, അതിന്റെ ഒന്നും പുറകെ പോകാൻ നമുക്ക് സമയമില്ല. കാരണം നമ്മളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് വളരെ കൃത്യമാണ്. സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ അജണ്ടകൾക്കെതിരായ നിലപാടുകൾ, വിമർശനങ്ങൾ, ബോധ്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. അത് ഉന്നയിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വേദിയുണ്ട്. പക്ഷെ അതൊക്കെ നാട്ടുകാർക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഞങ്ങൾ പറയുന്ന സ്ഥലത്ത്, ഞങ്ങൾ പറയുന്ന സമയത്ത്, ഞങ്ങൾ പറയുന്ന ഭാഷയിൽ സംസാരിക്കണം എന്ന് സംസ്ഥാന സർക്കാരിനെ എങ്ങനെയാണ് തീട്ടൂരമറക്കാൻ കഴിയുക? െ പിന്നീട് അല്ല, താങ്കൾ ഈ പറയുന്ന സമരവുമായി ബന്ധപ്പെട്ടാണല്ലോ, സമരം അവിടെ നിൽക്കട്ടെ. അല്ലാതെ വരുന്ന പ്രതികരണങ്ങൾ, ശക്തമായ പ്രതികരണങ്ങൾ, ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും ലീഗിൽ നിന്നും സംസ്ഥാനത്ത് വന്ന പ്രതികരണങ്ങൾ ഒന്ന് രണ്ടെണ്ണം ചൂണ്ടിക്കാണിക്കാമോ? ഏത് വിഷയത്തിലാണ്? കേന്ദ്രത്തിനെതിരെ, കേന്ദ്ര നിലപാടിനെതിരെ, കേന്ദ്ര നയങ്ങൾക്കെതിരെ, കേന്ദ്രത്തിന്റെ ഏത് സമീപനങ്ങൾക്കെതിരെയാണ് ഞങ്ങൾ മൗനം പാലിച്ചത്? ഇവിടെ ഇപ്പോ താങ്കളും ബിജെപിയുടെ പ്രതിയും സംസാരിച്ചിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഞങ്ങൾ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ആ നിലപാട് ഇടതുപക്ഷത്തിന്റെ വേദിയിൽ ചെന്നിരുന്ന് പറയണം എന്ന തിരൂരം മാത്രമേ ഞങ്ങൾ അംഗീകരിക്കാതെ ഉള്ളൂ. ബി ജെ പിക്കെതിരെ കൃത്യമായ രാഷ്ട്രീയം ഞങ്ങൾ സംസാരിക്കുക തന്നെ ചെയ്യുന്നുണ്ട്, അതിലൊന്നും ഒരു പ്രശ്നമില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണ്, ഈ ചോദ്യങ്ങളുടെയൊക്കെ മർമ്മം കിടക്കുന്നത് സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരു സമരമാണോ സമ്മേളനമാണോ എന്ന് ഇനിയും തീർപ്പാവാത്ത ഒരു പരിപാടി പ്രഖ്യാപിക്കുന്നു. അതിലേക്ക് കേരളത്തിന്റെ പ്രതിപക്ഷത്തെ ക്ഷണിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൽ ഞങ്ങൾ ഭരണപക്ഷവും പ്രതിപക്ഷവുമായി നിൽക്കുന്നത് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും രാഷ്ട്രീയ ബോധ്യങ്ങളിൽ ഞങ്ങൾക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടാണല്ലോ രണ്ട് മുന്നണികളായി കേരളത്തിൽ രണ്ട് സംവിധാനങ്ങളായി ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഈ കേരളത്തിലെ ഇടതു സർക്കാരിനെതിരായ ഞങ്ങളുടെ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾ അറിയിച്ചപ്പോ ഏത് രൂപത്തിലാണ് ഇവരുടെ ഭാഗത്തു നിന്ന് പോസിറ്റീവായ ഒരു സമീപനം ഉണ്ടായി എന്നൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലക്ക് നവകേരള സദസ്സിൽ നടന്ന സമയത്ത് ദൃശ്യങ്ങൾ താങ്കളും കണ്ടതാണല്ലോ സ്മൃതി. ഇപ്പൊ നമ്മൾ ഗവർണറെ എസ് എഫ് ഐക്കാർ കരിക്കൂടി കാണിക്കുന്നു, അത് പുരോഗമനത്തിന്റെ കരിക്കൂടിയാണ്. എന്നാൽ സമാനമായ രൂപത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കേരളത്തിലെ പ്രതിപക്ഷ യുവജന സംഘടനകൾ കരിങ്കൂടി കാണിച്ചപ്പോ ആ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകന്മാർ വഴിവക്കിൽ ഒരു കടയുടെ തണലിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന, കയ്യിലൊരു കരിങ്കൽ ചീന പോലും ഇല്ലാതെ മുദ്രാവാക്യം വിളിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരെ തലക്കടിക്ക് നമ്മൾ കണ്ടു. കേസെടുക്കാതെ രക്ഷപ്പെടാൻ ശ്രമിച്ചു, പിന്നീട് കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്തു. ആ കേസെടുത്തിട്ട് ആ ഉദ്യോഗസ്ഥന്മാർ പോലീസിന് മുൻപാകെ ഹാജരായിട്ടില്ല. ആ ഞങ്ങളുടെ ജനാധിപത്യപരമായി പ്രതിഷേധിച്ച ഞങ്ങളുടെ സഹപ്രവർത്തകന്മാരുടെ തലയടിച്ചു പൊട്ടിച്ച അംഗരക്ഷകന്മാർ
മുഖ്യമന്ത്രിയുടെ ഇടവും വലവും നിൽക്കുമ്പോ നമുക്ക് സമരം ചെയ്യാം എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞാൽ എങ്ങനെയാണ് ഞങ്ങൾക്ക് അത് സ്വീകാര്യമാവുക? ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ സമീപനങ്ങൾക്കെതിരായ ഒരു ജനകീയ സമരം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. പൗരത്വ സമരത്തിന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ കൂടെ നിന്നിട്ടില്ലേ? ഈ ഗവർണറുടെ വിഷയത്തിൽ പ്രതിപക്ഷം എന്ന നിലക്ക് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ മാൻഡേറ്റ് അംഗീകരിക്കാത്ത, സംസ്ഥാനത്ത് ഭരണ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഈ ഗവർണറെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ UDF പ്രമേയം കൊണ്ടുവന്നിട്ടില്ലേ? അന്ന് എന്ത് സമീപനം സ്വീകരിച്ചത്? അന്ന് ഞങ്ങളുടെ കൂടെ ഇവർ നിന്നിട്ടുണ്ടോ? ഇപ്പൊ ആ ഗവർണർ എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടാക്കുന്നുണ്ട്? അപ്പൊ ഇതിനെ നമ്മൾ അങ്ങ് ഡിഫൈൻ ചെയ്യാം. CPM ഇതിനൊരു നിർവചനം കൊടുക്കുക. ഞങ്ങൾ പറയുന്ന അടുത്ത് ഞങ്ങൾ പറയുന്ന സമയത്ത് വന്ന് നിങ്ങൾ ഞങ്ങൾ എഴുതരുന്ന് പറഞ്ഞ് നിങ്ങളുടെ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ കൂറ് തെളിയിച്ചു പോകണമെന്ന് പറഞ്ഞാൽ അതിന് സൗകര്യമില്ല എന്നുള്ള നിലപാടാണ്. ജനാധിപത്യത്തിന്റെ തുറസ്സായ പൊതുവായ വിഷയങ്ങളിൽ ഭരണ പ്രതിപക്ഷ വിഭാഗങ്ങൾ തമ്മിലുള്ള നേരത്തെ പലപ്പോഴും കേരളം കാണിച്ചിട്ടുള്ള ആ മാതൃക ഇനിയും കേരളത്തിൽ ഉണ്ടാകണമെന്ന് ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നുവെങ്കിൽ തെരുവിൽ നിന്ന് പിണറായി വിജയനെ ചോദ്യം ചെയ്യാനുള്ള, അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കാനുള്ള, അദ്ദേഹത്തിനെതിരെ സമരം ചെയ്യാനുള്ള, കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ സ്വാതന്ത്ര്യം വിശാലമായി അനുവദിച്ചു തരാനുള്ള മാനസികമായ ഒരു ഐന്ദിത്യം, രാഷ്ട്രീയമായ ഒരു ഒരു ഔന്നിത്യം ഇവർ കാണിക്കട്ടെ. അവിടെയാണ് സഹകരണം ആരംഭിക്കുക. നിങ്ങളുടെ സമരങ്ങളെ ഞങ്ങൾ ഏകപക്ഷീയമായി അടിച്ചമർത്തി പോകും, എന്നാൽ ഞങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വന്നോളണം, അല്ലെങ്കിൽ നിങ്ങൾ സംഘപരിവാറിന്റെ കൂടെയാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ. സ്മൃതി, ഡിബേറ്റ് വിത്ത് സ്മൃതി പരത്തിക്കാട്.